ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാനം 5-ാം ദിനം. ഇന്നത്തെ ധ്യാനത്തിനായുള്ള വിഷയം അർത്ഥപൂർണമായ നോമ്പുകാലം എന്നതാണ്. നോമ്പിന്റെ ദിനങ്ങൾ അർത്ഥവത്താകുന്നത് യഥാർത്ഥമായ ഒരു പരിവർത്തനം നമ്മുടെ മനസ്സുകളിലും പ്രവൃത്തികളിലും രൂപപ്പെടുമ്പോഴാണ്. ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ അത്യന്തികമായ രൂപാന്തരത്തിലേക്ക് നമ്മെ വഴിനടത്തുന്ന ഘടകങ്ങൾ മാത്രമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2:28-3:8 വാക്യങ്ങളിൽ ദൈവിക ഉടമ്പടിയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് അത് കേവലം ബാഹ്യമായ അടയാളങ്ങളോ പ്രവൃത്തികളോ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉളവാകേണ്ടുന്ന രൂപാന്തരമാണ് എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് റോമിൽ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. യഹൂദന്മാരും മറ്റു ദേശക്കാരും ഈ സഭയിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ വിശ്വാസ സംബന്ധമായും ദൈവിക ഉടമ്പടിയുടെ പൂർത്തീകരണത്തെക്കുറിച്ചും ആശയപരമായ അവരുടെ ഇടയിൽ രൂപപ്പെട്ട വൈരുദ്ധ്യങ്ങളെയുമാണ് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ അഭിമുഖീകരിക്കുന്നത്. യഹൂദജനത്തിന് ദൈവിക ഉടമ്പടിയുമായുള്ള ബന്ധത്തിൽ ന്യായവിധി നാളുകളിൽ മറ്റുള്ളവരെക്കാൾ മുൻഗണന ലഭ്യമാകുമെന്ന് അവർ കരുതിയിരുന്നു. മുഖപക്ഷമുള്ളതായ ഒരു ദൈവം എന്ന സങ്കുചിതമായ ആശയമാണ് അവരെ ഭരിച്ചിരുന്നത്. പൗലോസിന്റെ പ്രബോധനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ചെയ്തികളെക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളങ്ങളെ ശോധന ചെയ്യുന്നതായ ഒരു ദൈവിക സാന്നിധ്യത്തെയാണ്. പാരമ്പര്യത്തിന്റെ പ്രൗഢിയോ ജീവിതത്തിന്റെ ഭൗതികമായ പുകഴ്ചകളോ നമ്മെ ദൈവസന്നിധിയിൽ യോഗ്യരാക്കുന്നില്ല. ദൈവവുമായുള്ള ബന്ധം അർത്ഥപൂർണമാകുന്നത് നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളിലൂടെയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിനനുസൃതമായി ചിട്ടപ്പെടുത്തുന്നതിലൂടെയാണ്. നമ്മുടെ ഹൃദയങ്ങളുടെ നിലവുകളെ അറിഞ്ഞ് നമ്മെ രൂപാന്തരത്തിനായി ഒരുക്കുന്നതായ ദൈവസങ്കല്പം വിശ്വാസത്തിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ നോമ്പിന്റെ കാലങ്ങളിൽ ആഴമായി ദൈവവചനം പഠിക്കുവാനും അതിൻ പ്രകാരം നമ്മുടെ ഹൃദയങ്ങളെയും പ്രവൃത്തികളെയും ദൈവരാജ്യം നിർമ്മിതിക്കു വേണ്ടി ഫലകരമായി ഉപയോഗിക്കുവാനും നമുക്ക് ഏവർക്കും ഇടയാവട്ടെ. രൂപാന്തരത്തിന്റെ ഉറവിടമായ ദൈവമേ, ഈ നോമ്പുകാലത്തിൽ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അർത്ഥപൂർണമാക്കുവാൻ, അതിലൂടെ അനേകർക്ക് അവിടുത്തെ കാരുണ്യം പകർന്നു നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.